ന്യൂബോൺ ബേബീസിൻ്റെ നൈറ്റ് ഡ്രസ്സാണ് ഇന്നത്തെ വീഡിയോ. ബേബി ഗേളിൻ്റെ ആണ്. ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 14 inches ലെങ്ത്തും 14 inch വിഡ്ത്തുമുള്ള 2 പീസാണ്. ഫോൾഡ് ചെയ്ത് നെക്ക് ഡിസ്റ്റൻസ് 4 inches മാർക്ക് ചെയ്യുക. ബാക്ക് നെക്ക് 1¼ inch. ഒന്നേ കാൽ ഇഞ്ച് ഡിസ്റ്റൻസ് 4 inch. ഫ്രണ്ട് നെക്ക് 2 inches ഡെപ്ത്. ഇടുന്ന് തോള് 5 inch. ഇടുന്ന് താഴേക്ക് 9 inches. ഫുള്ള് 14 inch. സെവൻ ഇഞ്ച് 6¼ inch വിട്ട് ഒരു കേവ് ഇടുന്ന് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യാം. ഈ പീസ് മാറ്റി വെക്കുക. ഫ്രണ്ട് നെക്ക്
ബാക്കും ഫ്രണ്ട്. സ്ലീവ് സെവൻ ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് വിത്തും ആണ് വേണ്ടത്. ഇതിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടാണ്. ട്വൽവ് ഇഞ്ചസ് വിത്തും സെവൻ ഇഞ്ച് ലെങ്ത്തും ആണ്. ഞാൻ രണ്ട് പീസും കൂടി ഒന്നിച്ചെടുത്തതാണ്. ടു ഇഞ്ചസ് ഫോൾഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് ടു ഇഞ്ചസ്. ഒരൻ ഹാഫ് ഇഞ്ച് ഒരൻ ഹാഫ് അല്ല ഒരൻ ത്രീ ഫോർത്ത് നാലേ മുക്കാൽ ഇഞ്ച് 2¼ ഇഞ്ച് താഴത്തേക്ക്. ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് ഇവിടുന്ന് അടുത്തേക്ക്. ഇത് സെവൻ ഇഞ്ച് സിക്സ് ഇഞ്ചസ് വേണം. ഇത് സിക്സ് ഇഞ്ചസ് സിക്സ് ഇഞ്ചസ് ഒരു ചെറിയ ക്വാർട്ടർ ഇഞ്ച് താഴ്ത്തിയിട്ട് രണ്ട് പീസ് ഇതിവിടെ ജോയിൻ ചെയ്യേണ്ട പീസ്. ഈ ബോട്ടം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതും എല്ലാം അടക്കം എടുത്തതാണ്. 15 ഇഞ്ചസ് ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത്. വിത്തും 15 ഇഞ്ചസ് വിത്തും ലെങ്ത്തും 15 ഇഞ്ചസ് ഫോൾഡ് ചെയ്തിട്ട് താഴെ 1 ഇഞ്ച് ഫോൾഡ് ചെയ്യാം.
5 ഇഞ്ചസ് താഴത്തെ വിഡ്ത്ത് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച്. വൺ ആൻഡ് ക്വാർട്ടർ ഇഞ്ച് ഫോൾഡ് ചെയ്യാൻ വെച്ചിട്ട് 9 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 9 1/2 കൊണ്ട് 9 1/4 ഇഞ്ച് അടുന്ന് ഇത് തന്നെ ഫോൾഡ് ചെയ്യുന്നതാണ്. 1 ഇഞ്ച് ബാൻഡിൻ്റെ ഇലാസ്റ്റിക്. ഫോർട്ടീൻ ഇഞ്ചസിൻ്റെ 1 പീസ് ബാൻഡ് ഇലാസ്റ്റിക്. താഴെ വെറുതെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പൈപ്പിങ് ക്രോസ് പീസാണ്. കുറച്ച് ഏകദേശം 100 ഇഞ്ച് ആവശ്യമുണ്ട്. 1 ഇഞ്ച് 1 1/4 ഇഞ്ച് 1 1/2 ഇഞ്ച് വിഡ്ത്തുള്ള 1 1/2 ഇഞ്ച് വിഡ്ത്തുള്ള കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 100 ഇഞ്ച് ഉണ്ടാവും. കുറച്ചധികം എടുത്തിട്ടുണ്ട്, ആവശ്യം നോക്കിയിട്ട് ചെയ്യാം. പിന്നെ കോഡ് അത് 1 ഇഞ്ച് വിത്തുള്ള അതും എടുത്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞു, ഇനി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം.
ഈ താഴെ ഭാഗം ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. രണ്ട് ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ രണ്ട് നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് ഇവിടെ ചുറ്റും സ്റ്റിച്ച് ചെയ്യുക.
ഇത് നാപ്പി, ബേബിക്ക് നാപ്പി കിട്ടുന്നത് കൊണ്ടാണ് ഇത് ഇത്രയധികം താഴ്ച. ഇനി മുകളിൽ സ്റ്റിച്ച് ചെയ്യാം, ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതെപ്പോഴും ശ്രദ്ധിക്കണം, രണ്ടും രണ്ട് ഭാഗത്തേക്കായി പോകാൻ പാടില്ല. ഇതിപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഇതും, അതുകൊണ്ട് ഇവിടത്തേക്ക് ചെയ്യണം. കുറച്ച് ഇലാസ്റ്റിക് പാസ് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് ഇവിടെ പിന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇത് കുറച്ച് വിട്ടിട്ടുണ്ട് ഇലാസ്റ്റിക് പാസ് ചെയ്യാം. ഇനി വേണ്ടത് ഒരു ഫുട്ട് വിട്ടിട്ട് ഇതിൻ്റെ ഫ്രില്ലിന് വേണ്ടിയിട്ട് ഒരു ഫുട്ട് വിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അടിക്കുക. ഇലാസ്റ്റിക് പാസ് ചെയ്യും.
നമ്പർ 3 ലാസിക്കാണ്. ചെറിയ ബേബി ആയതുകൊണ്ടാണ് ഇതെടുത്തത്. കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ കുറച്ച് വീതിയുള്ള ഇലാസ്റ്റിക് ഉപയോഗിക്കാം. ജോയിൻ ചെയ്യുക. ബോട്ടം കഴിഞ്ഞു, ഇനി ടോപ്പ് കാണിച്ചു തരാം. ഇനി സ്ലീവ്. രണ്ട് സൈഡും രണ്ടിൻ്റെ ഓരോരോ സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. കോഡ് പാസ് ചെയ്യേണ്ടതാണ്. സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വെക്കുക. ബാക്ക് സൈഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ഇതാണ് ഫ്രണ്ട് സൈഡ്. രണ്ടും ചേർത്ത് വെക്കുക. പ്രസ് ചെയ്തടിക്കുക. Thank you.
ഇനി നല്ല ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഒരു ചെറിയൊരു ഫ്രില്ല്, ഒരു ഫുട്ട് വിട്ട് ഇതിൻ്റെ കോഡ് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും ഇതേപോലെ ഹാഫ് ആക്കുക. ജോയിൻ ചെയ്യും, പ്രസ് ചെയ്തടിക്കുക, ഇളകി വരാതിരിക്കാൻ.
കുറച്ചും കൂടി ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ കോഡിൻ്റെ ലെങ്ത്ത് ജാസ്തിയാക്കാം. മറ്റേ പേര് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അതും ഇതേപോലെ തന്നെ ബാക്ക് സൈഡ് പ്രസ് ചെയ്തടിക്കുക.
ഏകദേശം നോക്കി ഒരേ വിട്ടിൽ സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ മറ്റേ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്ലീവ് ജോയിൻ ചെയ്യുക. എപ്പോഴും ഇവിടെ കണക്കാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങോട്ട് നെക്കിൻ്റെ അടുത്ത് കുറച്ച് അധികം വന്നാലും കുഴപ്പമില്ല. ഇത് ഇങ്ങോട്ടേക്ക് ചെയ്യാം, ഇത് ഇങ്ങോട്ടേക്കോ. ഈ സ്ലീവും ഇതേപോലെ ചെയ്യാം. Thank you.
ഇത് ബേബി ഗേളിൻ്റെതാണ്. ഇനി നെക്ക് പൈപ്പിംഗ്, അത് നേരത്തെ ചെയ്തതുപോലെ ബാക്ക്. അതിന് മുമ്പേ സ്ലീവിന് ചെയ്തതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കണം. ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററിന് സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് ഫ്രണ്ട് പീസ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിന് നേരത്തെ സ്ലീവിന് ചെയ്തതുപോലെ തന്നെ.
ഇതിനോട് ചേർത്ത് വെച്ച് രണ്ടും യോജിച്ചിട്ട് നിൽക്കണം. ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇത് ബേബി ഗേളിൻ്റെ നൈറ്റ് ഡ്രസ്സാണ്. ബേബി ബോയിയുടെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
കുറച്ചും കൂടി വിട്ട് വേണം. ഈ താഴത്തേന് മാച്ച് ചെയ്യണമല്ലോ. ഇല്ലെങ്കിൽ സ്ലീവിനെങ്കിലും മാച്ച് ചെയ്യണം. ഇനി നേരത്തെ അടിച്ചതുപോലെ ഫ്രില്ല്. ഒരു ഫുട്ട് വിട്ട് സ്റ്റിച്ച് ചെയ്യാം.
റെക്കോർഡ് പാസ് ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് നേർത്ത് വെച്ചാലും കോഡ് ഇളകിപ്പോകാത്തത്ര കുറച്ച് അധികം എടുക്കണം. ഇതിപ്പോൾ ഫുള്ള്, അപ്പോൾ ഒരു കുറച്ച്, ഒരു ടു ഇഞ്ചോ ത്രീ ഇഞ്ചോ വെക്കാം. ഇതിപ്പോൾ ഒരു ടു ഇഞ്ച് ഉണ്ടാവും. രണ്ടും ഇതിവിടെ നേർക്ക് വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഇത് രണ്ടും ഒരുപോലെ വെക്കുക. ബാക്ക് സൈഡിൽ ഒന്ന് ഈ കോഡിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. എന്നാൽ ഇളകി വരികയില്ല, വാഷ് ചെയ്യുമ്പോൾ ഒന്നും ഇളകി വരികയില്ല. അഴിഞ്ഞു വരികയില്ല. സൈഡ് ജോയിൻ ചെയ്യുക. പ്ലീറ്റ്സ് ബാക്കിലേക്കാക്കുക.
ഈ നൈറ്റ് ഡ്രസ്സ് 9 to 12 മന്ത്സിൻ്റെ ആണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന എല്ലാ വീഡിയോസും പഴയ വീഡിയോസും എല്ലാം കാണാൻ പറ്റും. നൈറ്റ് ഡ്രസ്സ് റെഡിയായി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കണം.